ഭാരതത്തില് പൊതുവെയും കേരളത്തിലും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നല്ല നല്ല എഴുത്തുകാർ, കഴിവുള്ള എഴുത്തുകാർ ആവശ്യമില്ലാതെ അഭിപ്രായങ്ങൾ പറഞ്ഞ് ആളാവാൻ ശ്രമിക്കാറില്ല. ഭാരതത്തിലെമ്പാട് ക്രിക്കറ്റ് കളിക്കാരും ഫുട്ബോൾ കളിക്കാരും ബാഡ്മിൻ്റൺ കളിക്കാരും എല്ലാവരും വളരെ ശാന്തരായിട്ട് അവരുടേതായിട്ടുള്ള മണ്ഡലത്തിൽ നല്ലോണം പ്രവർത്തിക്കുന്നുണ്ട്. നല്ല സിനിമാ നടന്മാരും അവർ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നുണ്ടായിരിക്കാം, പക്ഷെ ആവശ്യമില്ലാതെ രാഷ്ട്രീയം പറഞ്ഞ് നാടിനെയും നാട്ടുകാരെയും പൈതൃകത്തെയും നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ നാടിനെ വിഭജിക്കുന്ന വിധത്തിലുള്ള കമൻറ്റുകൾ, നല്ല ഉത്തരവാദിത്തപ്പെട്ട സീനിയറായിട്ടുള്ള സിനിമാ നടന്മാർ ചെയ്യാറില്ല. നല്ല കഴിവുള്ള എഴുത്തുകാർ, അവാർഡ് കിട്ടിയവർ, സിനിമാ നടന്മാർ, സിനിമാ പ്രൊഡ്യൂസർമാർ, സ്പോർട്സ്മാൻമാർ, നല്ല രീതിയിൽ സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന വ്യക്തികൾ, അതിൽ ഏത് മണ്ഡലം വേണമെങ്കിലും എടുത്തോളാം, വക്കീൽമാർ, ചാർട്ടേഡ് അക്കൗണ്ടൻ്റുമാർ, ശാസ്ത്രജ്ഞന്മാർ, ആരും തന്നെ പരിധിക്കപ്പുറം നെഗളിക്കാറില്ല. ഈവൻ കേരളത്തിൽ തന്നെ എടുത്താലും ജയറാം എടുത്താലും അദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്യുന്നു നല്ല രീതിയിൽ. ഒരുപക്ഷെ ജയറാമിനേക്കാൾ എത്രയോ ഉയർന്നു നിൽക്കുന്നതാണ് മോഹൻലാലും മമ്മൂട്ടിയുമെല്ലാം. വളരെ നല്ല രീതിയിൽ അവരവരുടെ കർമ്മം നല്ല രീതിയിൽ ചെയ്യുന്നു. പക്ഷേ കേരളത്തിലെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ചില സിനിമാ നടിമാരും നടന്മാരും അവരുടെ പോപ്പുലാരിറ്റി, അവരുടെ പ്രസിദ്ധിയും ബാക്കിയെല്ലാം എടുത്ത് ഞങ്ങൾ എന്തൊക്കെയാണോ എന്ന് ധരിച്ച് ചില കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമത്തിനും കേന്ദ്ര ഗവൺമെൻറ്റിനും എതിരെ ഏതൊക്കെയോ തരത്തിൽ അഭിപ്രായം പറയുകയും വിമർശിക്കുകയും എതിർക്കുകയും ഞങ്ങൾ ഈ നിയമം നടപ്പിലാക്കിയാൽ ഞങ്ങൾ മുസ്ലിമായി വരും, മുസ്ലിമായി പോകും, ഞാൻ ഇസ്ലാം മതത്തിലേക്ക് പോകും എന്ന് പറയുമ്പോൾ ഇവരോട് ആരോ ഹിന്ദു ധർമ്മത്തിൽ ഇരിക്കണമെന്ന് പറഞ്ഞ മാതിരി ചില ആക്രോശിക്കലും ചെയ്യുന്ന കുറേ യുവരക്തമുള്ള സിനിമാ നടന്മാർ മാത്രമാണ് യഥാർത്ഥത്തിന് ഇപ്പോൾ തിളയ്ക്കുന്നത്. അവരെ തിളയ്ക്കാൻ അനുവദിക്കുന്ന മാമാ മാധ്യമങ്ങളും എല്ലാമുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ ബുദ്ധിജീവികൾ കേരളത്തിൽ കൂടുതൽ കുറയ്ക്കാറില്ല, എഴുത്തുകാരും പരിധിക്കപ്പുറം കുറയ്ക്കാറില്ല, കമ്മ്യൂണിസ്റ്റുകാരും മന്ത്രിമാരും കാര്യമായിട്ട് ഇപ്പോൾ കുറയ്ക്കാറില്ല, ക്രിക്കറ്റ് താരങ്ങൾ ഭാരതത്തിലും കേരളത്തിലും പണ്ടേ കുറയ്ക്കാറില്ല. തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ എവിടെയെങ്കിലും സിനിമാ നടന്മാർ രാഷ്ട്രീയത്തിലേക്ക് കയറി എന്ന് വരും, അവരത് രാഷ്ട്രീയവും സിനിമയും കൂടി കൊണ്ടുപോയി എന്ന് വരും. അതൊക്കെ അവരവരുടെ സ്വാതന്ത്ര്യം, അവരവരുടേതായിട്ടുള്ള നിലനിൽപ്പ്, അവരവരുടേതായിട്ടുള്ള എനർജിയും ടൈമും സമ്പത്തും നോളജും യൂട്ടിലൈസ് ചെയ്യാനുള്ള ഫ്രീഡം, ആവിഷ്കാര സ്വാതന്ത്ര്യവും പ്രവർത്തന സ്വാതന്ത്ര്യവും കർമ്മ സ്വാതന്ത്ര്യവും. പക്ഷെ കേരളത്തിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടില്ല, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ആക്രോശിച്ച കുറേ യുവ നടീ നടന്മാരുണ്ട്. എന്നാൽ സീനിയറായിട്ടുള്ള വ്യക്തികൾ, ഞാൻ വളരെ കാര്യമായിട്ട് ചിന്തിച്ചിട്ടാണ്, എനിക്ക് അന്വേഷിച്ചിട്ട് ഉത്തരം കിട്ടാത്തതാണോന്ന് അറിഞ്ഞുകൂടാ, മോഹൻലാൽ ഇതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, മമ്മൂട്ടി ഒന്നും പറഞ്ഞിട്ടില്ല, ജയറാമൻ ഒന്നും പറഞ്ഞിട്ടില്ല, അതേസമയത്ത് മമ്മൂക്കായ വളരെ വികൃതമായിട്ട് പറയുകയും ചെയ്തു. അദ്ദേഹം പിന്നെ യുവ നിരയിൽപ്പെടുന്ന ആളല്ല, പ്രായമായിട്ടുള്ള വ്യക്തിയാണ്, അദ്ദേഹത്തിന് അതിനകത്ത് പെടുത്തണ്ട. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ യുവ നടീ നടന്മാർ, ഞങ്ങളെന്തോ സമൂഹത്തിൽ വിപ്ലവം വരുത്താനായിട്ട് ഇറങ്ങി പുറപ്പെട്ടവരാണ്, ഞങ്ങൾ നിങ്ങളെക്കാൾ ബുദ്ധിമാന്മാരും വളരെയധികം ദീർഘദൃഷ്ടിയുള്ളവരും, ഭാരതത്തിൻ്റെ ഐക്യത്തെയും മതേതരത്വത്തെയും നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് എന്ന രീതിയിൽ ചിലതൊക്കെ ആക്രോശിക്കുകയും ചിലതൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഇവരാരോ സമൂഹത്തിൽ എന്തോ ഒരു പുതിയ സൃഷ്ടി നടത്താനായിട്ട് വിജ്ഞാനപീഠ അവാർഡും വാങ്ങിച്ചുകൊണ്ട് വന്നവരെ പോലെയുള്ള ചില തോന്നലുകൾ ഉണ്ടാവാൻ കാരണം എനിക്ക് തോന്നുന്നു അവരർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് മഹത്വവും അവരുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കാനും അവരെ തൊടാനും അവരുടെ അടുത്തുനിന്ന് സിഗ്നേച്ചർ വാങ്ങിക്കാനും അവരെ ആരാധിക്കാനും അവരുടെ ഇൻ്റർവ്യൂ ഒക്കെ നടത്തുമ്പോഴത്തേക്കും അത് കണ്ട് ആസ്വദിക്കാനും എല്ലാം ഇറങ്ങി പുറപ്പെടുന്നവർക്ക് ഞങ്ങൾ എന്തൊക്കെയോ ആണെന്നുള്ള ധാരണ കൊണ്ടായിരിക്കാം ഇവർ ഈ നിയമത്തിനെതിരെയോ അല്ലെങ്കിൽ ഈ ഭാരതത്തിൻ്റെ സംസ്കാരത്തിനോ നിലനിൽപ്പിനോ എതിരെയൊക്കെ നല്ല സെലക്ട് ചെയ്ത ജനാധിപത്യ വ്യവസ്ഥയിൽ ഉണ്ടാക്കിയ നിയമത്തിനെതിരെയൊക്കെ ആക്രോശിച്ചിട്ട് അവസാനം ഒന്നും അല്ലാതെയായി. ഏതായാലും കഥ പറയുമ്പോൾ എന്ന സിനിമയിൽ
നല്ല ഒരു വരി മമ്മൂട്ടി, അതിൽ അദ്ദേഹം രാജ്കുമാർ എന്ന പേരിലാണ് അവതരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ആ വരി ഈ സിനിമാ നടീ നടന്മാർക്ക് ആക്രോശിക്കുന്ന, അല്ലെങ്കിൽ നെഗളിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ എന്തൊക്കെയോ ആണെന്ന് ധരിക്കുന്ന ഫാൻ അസോസിയേഷനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള, ഈ ഫാൻ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ആജീവനാന്തം നമ്മളെ പൊക്കിക്കൊണ്ട് നടക്കുന്ന പല്ലക്കാണെന്ന് ധരിക്കുന്ന നടീ നടന്മാരോട്, യുവ നടീ നടന്മാരോടൊക്കെ പറയാനുള്ളത് ഒന്ന് മാത്രമാണ്. ആ ആ സിനിമയിൽ രാജ്കുമാർ പറയുന്ന മാതിരി ഞാനൊരു സാധാരണ മനുഷ്യനാണ്, ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുകയും ചെറിയ ചെറിയ കാര്യങ്ങളിൽ ദുഃഖിക്കുകയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന ആളാണ്. നിങ്ങൾ എന്നെയല്ല ഇഷ്ടപ്പെടുന്നത്. ആ മമ്മൂട്ടി രാജ്കുമാർ എന്ന പേരിൽ അവിടെ അതിൽ അഭിനയിക്കുന്ന മമ്മൂട്ടി പറഞ്ഞൊരു വരിയുണ്ട്, ശരിക്കും സത്യമാണത്. നിങ്ങൾ എന്നെയല്ല ബഹുമാനിക്കുന്നത്, മറിച്ച് എൻ്റെ കഥാപാത്രങ്ങളെയാണ്. എന്നെയാണ് ബഹുമാനിച്ചിരുന്നതെങ്കിൽ എൻ്റെ എല്ലാ സിനിമകളും വിജയിക്കണം. എല്ലാ സിനിമകളും ഒന്നും വിജയിക്കുന്നില്ല. എന്തേ കാരണം? കഥാപാത്രമാണ് പരാജയപ്പെടുന്നതെങ്കിൽ അത് ഞാനല്ല, ഞാൻ വേറൊരു രൂപത്തിൽ വരുമ്പോൾ അതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ആ സിനിമയെ നിങ്ങൾ വിജയിപ്പിക്കുന്നു. അത് മമ്മൂട്ടിയെ വിജയിപ്പിക്കലല്ല, മമ്മൂട്ടിയല്ല നിങ്ങളുടെ മനസ്സിലുള്ളത്, ആ കഥാപാത്രമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. ശരിക്കും ഓർമ്മിക്കുക, എത്ര വലിയതാണെങ്കിലും മാമാങ്കം പോലും വലുതായിട്ട് വിജയിച്ചില്ല. പൊന്തൻമാട എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ അഭിനയമൊക്കെ മറക്കാൻ പറ്റാത്തതാണ്. ശരിക്കും അത്രയും ഇരുത്തം വന്ന സിനിമാ നേതാക്കന്മാർ, നല്ലവർ, തിലകൻ പോലും ഒന്നുമല്ലാതെ പോയി, ഒന്നുമല്ലാതെ സിനിമാ മണ്ഡപത്തിൽ നിന്ന് തന്നെ പോകേണ്ടി വന്നു. എത്ര പേരാ പോയവരുള്ളത്? ഈ ചെറുപ്പക്കാരായ സിനിമാ നടീ നടന്മാരെ ഓണത്തിനും ക്രിസ്തുമസിനും മറ്റ് വിശേഷ ദിവസങ്ങൾക്കുമൊക്കെ ഇങ്ങനെ അണിയിച്ച് പിന്നെ അവാർഡൊക്കെ കൊടുക്കാനായിട്ട് അവരെ വിളിച്ചു വരുമ്പോൾ അവരൊക്കെ ധരിക്കുന്നു, ഞങ്ങളാണ് കേരളത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള വാലാട്ടി പക്ഷികൾ, ഞങ്ങളുടെ വാലാടുന്നത് കൊണ്ടാണ് കേരളവും ഭാരതവും ഈ ഭൂമിയൊക്കെ കറങ്ങുന്നതെന്ന് അവരോട് പറയാൻ ഒന്നേ ഉള്ളൂ. നിങ്ങളെക്കാൾ കുലകൊമ്പന്മാരായി മലയാള മണ്ഡലത്തിലിരുന്ന, വൈവിധ്യമാർന്ന മണ്ഡലത്തിലിരുന്നവരൊക്കെ ഒന്നുമല്ലാതെ ചുമ്മാ സീറോ ആയി പോയ കാര്യം മറക്കരുതെന്ന് മാത്രം ഓർമ്മിക്കുക. നിങ്ങൾ നിയമത്തിനെതിരെ ആക്രോശിക്കാനും എവിടെ നിന്നെങ്കിലൊക്കെ പൈസ കിട്ടുകയോ പേര് കിട്ടുകയോ പ്രസിദ്ധി കിട്ടുകയോ ഫ്ലക്സ് അടിച്ച് നിങ്ങളെ ആരാധിക്കാനായിട്ടൊരു വലിയ സമൂഹത്തെയൊക്കെ സൃഷ്ടിക്കുകയോ ചെയ്യുന്നവർക്ക് വേണ്ടി നിങ്ങൾ വാദിക്കാനൊക്കെ നിൽക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കൊക്കെ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ മാതൃകയായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അടൂർ ഗോപാലകൃഷ്ണനെ പോലും മൂക്കുകൊണ്ട് ക്ഷാവരപ്പിച്ച സോഷ്യൽ മീഡിയ അങ്ങ് നിറഞ്ഞു തുളുമ്പുന്ന കാലഘട്ടത്തിൽ നിങ്ങളൊക്കെ പരിധിക്കപ്പുറമൊക്കെ നകളിച്ചു കഴിഞ്ഞാൽ ഏത് വ്യക്തിയെയും, അത് ഏഷ്യാനെറ്റായാലും മീഡിയ വണ്ണായാലും അതല്ല ഏതെങ്കിലും വ്യക്തിയായാലും അവരെയൊക്കെ വരച്ച വരയിൽ നിർത്താൻ ഇന്ന് മാമാ മാധ്യമങ്ങൾക്ക് സാധിച്ചില്ലെങ്കിലും സോഷ്യൽ മീഡിയയ്ക്ക് സാധിക്കും എന്നുള്ളത് മറക്കാതിരുന്നാൽ നന്നായിരുന്നു. ഇതെൻ്റെ അഭിപ്രായവും എൻ്റെ തോന്നലുമാണ്, ഇത് മുഴുവനും ശരിയാവണം എന്നില്ല. അപ്പോൾ ഇത് കേൾക്കുന്നവർ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് എഴുതണം, അതിൻ്റെ ചുവട്ടിൽ സാറിൻ്റെ വീക്ഷണം തെറ്റാണ് എന്ന് എഴുതണം. എഴുതുകയാണെങ്കിൽ എനിക്ക് തിരുത്താൻ സാധിക്കും. പ്രണാമം.